Namaskara. Samstanata Covid Vyabanam Adirukshamaya Sahajiratil, Lockdown Prakhyapichirikkukayanu Kerala. May 8 mudal, May 16 vare, 9 divasamanu Samstanam, Sampoornamayi Adachiduka. IMA Ulpadeyulla Sanghadanakal, Nerthe mudal, ee Avashyam Munnottu Vechirunnathanu, May 8 ne Ravile, 6 mudal, May 16 vareyanu. 9 ദിവസത്തേക്ക് സംസ്ഥാനത്തെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുന്നത് കോവിഡ് 19 രണ്ടാം തരംഗം ശക്തമായ പശ്ചാത്തലത്തിലാണ് ഈ നിർണായകമായ തീരുമാനത്തിലേക്ക് സർക്കാർ കടക്കുന്നത് സംസ്ഥാനത്തെ കഴിഞ്ഞ ഒരാഴ്ചയായി വലിയ തോതിൽ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ലോക്ക്ഡൗൺ പ്രഖ്യാപനം നിലവിലെ മിനി ലോക്ക്ഡൗൺ അപര്യാപ്തമാണ് എന്ന് വിദഗ്ധ സമിതി തന്നെ അഭിപ്രായപ്പെട്ടിരുന്നു സമിതിയുടെ നിർദ്ദേശമനുസരിച്ചാണ് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുന്നത് നിർണായകമായ ഒരു ഘട്ടത്തിൽ തന്നെയാണ് സംസ്ഥാനമുള്ളത് കോവിഡ് വ്യാപനം അതിഭീകരം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം 40,000-ൽ അധികം രോഗികളാണ് കേരളത്തിൽ ഉണ്ടായത് 6 ലക്ഷം കടക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ഒരുപക്ഷേ ഇന്നോ നാളെയോ കേരളത്തിലെ രോഗികളുടെ എണ്ണം 6 ലക്ഷമായി ഉയരാനുള്ള സാധ്യതയുമുണ്ടെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ സാഹചര്യത്തിൽ കോവിഡ് വ്യാപനം നിയന്ത്രിക്കുക എന്നതിന് ഒരൊറ്റ വഴി മാത്രമാണ് സർക്കാരിന്റെ മുന്നിലുള്ളത് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഏതായാലും കേന്ദ്രം ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കില്ല എന്ന നിർണായകമായ തീരുമാനം കേന്ദ്ര ആഭ്യന്തര മന്ത്രി കുറച്ച് നാളുകൾക്ക് മുന്നേ നൽകിയതാണ് സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാം ലോക്ക്ഡൌൺ വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള ഉത്തരവാദിത്വവും സ്വാതന്ത്ര്യവും സംസ്ഥാനത്തിനുണ്ട് എന്നാണ് കേന്ദ്രം പറഞ്ഞിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോവിഡ് വ്യാപനം അതിരൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുക എന്ന നിർണായക ഘട്ടത്തിലേക്ക് സംസ്ഥാനം കടന്നിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ ആശങ്കകൾ നിരവധി ഉണ്ടായിരുന്നു സംസ്ഥാനത്തെ കോവിഡ് രോഗികളുടെ എണ്ണം കുതിച്ചുയരുകയാണ് ICU ബെഡുകളുടെ അപര്യാപ്തത സംസ്ഥാനത്തും കണ്ടു തുടങ്ങിയിരിക്കുന്നു ഒപ്പം രാജ്യം നേരിടുന്ന ഓക്സിജൻ ട്രാജഡി കേരളത്തിൽ ഉണ്ടാകാൻ ഇനി അധിക സമയമില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി കത്തിൽ പറഞ്ഞിരുന്നത് കേരളത്തിൽ ഓക്സിജൻ ലഭ്യത കേന്ദ്രം ഉറപ്പുവരുത്തണം കൂടുതൽ ഓക്സിജനുകൾ കേരളത്തിലേക്ക് എത്തിക്കാൻ കേന്ദ്രം സഹായിക്കണം ഇത്തരത്തിൽ അഭ്യർത്ഥനയുമായിട്ടാണ് നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ പ്രധാനമന്ത്രിക്ക് കത്തയക്കുകയും ചെയ്തിരുന്നത് ഈ സാഹചര്യത്തിലാണ് ലോക്ക്ഡൌൺ എന്ന് പറയുന്ന നിർണായക ഘട്ടത്തിലേക്ക് സംസ്ഥാനം നീങ്ങിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് പിടിച്ചുകെട്ടാനാകാത്ത രീതിയിൽ സംസ്ഥാനത്തെ കോവിഡ് വ്യാപനം വർദ്ധിച്ചിരിക്കുകയാണ് ഒന്നാം തരംഗത്തിൽ ഉണ്ടായതിനേക്കാൾ ഭീകരമായ അവസ്ഥയിലേക്ക് രണ്ടാം തരംഗത്തിൽ കേരളം കടന്നുകൊണ്ടിരിക്കുന്നു നിരവധി പേർ ആശുപത്രികളിലാകുന്നു ഒപ്പം തന്നെ ICU വെന്റിലേറ്റർ കിടക്കുകളുള്ള ആശുപത്രികൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു ഭൂരിഭാഗം ഗവൺമെന്റ് സർക്കാർ ആശുപത്രികളിലും ICU വെന്റിലേറ്റർ കിടക്കുകൾ ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് കടക്കുന്നു തിരുവനന്തപുരത്ത് 4 ബെഡുകൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്ന റിപ്പോർട്ടുകൾ വരുന്നു ഇത്തരത്തിൽ എറണാകുളത്തെല്ലാം ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു ഇത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഭീകര സാഹചര്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് സംസ്ഥാനം കടന്നു പോകുന്നത് ഈ സാഹചര്യത്തിൽ നിർണായകമായ തീരുമാനം തന്നെയാണ് സർക്കാർ എടുത്തിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു കേരളം സമ്പൂർണ്ണ അടച്ചിടലിലേക്ക് കടക്കുകയാണ് May 8 മുതൽ May 16 വരെ 9 ദിവസം സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്നു